തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിച്ചയാളെ പുഴുവരിച്ച സംഭവത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നഴ്സ് ഉൾപ്പെടെ 10 ആരോഗ്യ പ്രവർത്തകർക്കാണ് നോട്ടീസ് നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിച്ചയാളെ പുഴുവരിച്ച സംഭവത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നഴ്സ് ഉൾപ്പെടെ 10 ആരോഗ്യ പ്രവർത്തകർക്കാണ് നോട്ടീസ് നൽകിയത്. സംഭവത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് വീഴ്ച സംഭവിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. ഇവർ നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള നടപടി സ്വീകരിക്കും. കഴുത്തിന് താഴേക്ക് തളർന്ന വട്ടിയൂർക്കാവ് സ്വദേശി അനിൽകുമാറിനായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ദുരനുഭവം ഉണ്ടായത്. ഓഗസ്റ്റ് 21 പണി കഴിഞ്ഞ് തിരികെ വരും വഴി തെന്നിവീണ് അനിൽകുമാറിന് പരിക്കേറ്റിരുന്നു. തുടർന്ന് പേരൂർക്കട ആശുപത്രിയിലെത്തിച്ച അനിൽകുമാറിനെ 22 പുലർച്ചെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതിനിടെ ശരീരത്തിൽ തളർച്ച ബാധിച്ചിരുന്നു. സെപ്റ്റംബർ 6 ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ കൂടെയുള്ള കുടുംബാംഗങ്ങളോട് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചു. തുടർന്ന് 26 കോവിഡ് നെഗറ്റീവായ ശേഷം ഇദ്ദേഹത്തെ വീട്ടിലെത്തിച്ചപ്പോഴാണ് ശരീരമാസകലം പുഴുവരിച്ച നിലയിൽ കണ്ടത്. സംഭവത്തിൽ അനിൽകുമാറിന്റെ ബന്ധുക്കൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. രോഗിയെ പരിചരിച്ചതിൽ ആരോഗ്യ പ്രവർത്തകർ വീഴ്ച വരുത്തിയെന്ന് കാണിച്ചാണ് നടപടി എടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ.